Dear students, myself Sujit, Department of Mechanical Engineering. നമ്മൾ നോക്കാൻ പോകുന്നത് കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു സിംഗിൾ സ്റ്റേജ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -40°C വരെയൊക്കെയാണ്. ഇനി അതിന് താഴോട്ടുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റേജ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം വെച്ച് പ്രയാസമാണ്. അതിനുള്ള കാരണം, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റിന്റെ എല്ലാം സോളിഡിഫിക്കേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ വെരി ലോ ടെമ്പറേച്ചറിന് മുകളിലായിരിക്കും. അതുപോലെ തന്നെ വെരി ലോ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള റെഫ്രിജറന്റ് വേണം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ലോ ബോയിലിംഗ് ടെമ്പറേച്ചർ ഉള്ള റെഫ്രിജറന്റ് യൂസ് ചെയ്യുമ്പോൾ ഇവാപറേറ്ററിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും താഴെയായിരിക്കും ഇവാപറേറ്ററിന്റെ പ്രഷർ വരുന്നത്. അങ്ങനെ വെരി ലോ പ്രഷർ കാരണം അവിടെ വരുന്ന റെഫ്രിജറന്റിന്റെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അന്നേരം സ്പെസിഫിക് വോളിയം കൂടുന്നതനുസരിച്ച് നമുക്ക് ലാർജ് കംപ്രസർ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അന്നേരം വെരി ലാർജ് ആയിട്ടുള്ള കംപ്രസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്ക് കൂടുതലായിരിക്കും. വർക്ക് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് COP അത് ബാധിക്കും. അത് മാത്രമല്ല, വെരി ലോ റെഫ്രിജർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറന്റ് യൂസ് ചെയ്യുമ്പോൾ കണ്ടൻസർ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അന്നേരം വെരി ഹൈ കണ്ടൻസർ പ്രഷർ വരുന്നത് കൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യേണ്ട കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണൻസ് ആയിരിക്കണം. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണൻസ് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടുത്തെ കോസ്റ്റും അതുപോലെ തന്നെ കൂടും. അന്നേരം ഇങ്ങനെയുള്ള കേസുകളിൽ ഒന്നിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മൾട്ടി പ്രഷർ സിസ്റ്റം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൾട്ടി പ്രഷർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം. നേരെ എന്താണ് കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം? ദ കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 or more വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഇൻ സീരീസ് which uses refrigerants with progressively lower boiling temperature. അതായത് രണ്ടോ അതിലധികമോ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റംസ് അതായത് രണ്ടോ അതിലധികമോ സിംഗിൾ സ്റ്റേജ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റംസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതിൽ ഓരോ സിസ്റ്റത്തിലും ഡിഫറെൻ്റ് റെഫ്രിജറൻസ് ആണ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രസീവ്ലി ലോവർ ബോയിലിംഗ് ടെമ്പറേച്ചർ അനുസരിച്ച്. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം പല ടൈപ്പ് ഉണ്ട്. 2-stage കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ 3-stage കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം, ഇങ്ങനെ പല ടൈപ്പ് കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്. ആദ്യമായിട്ട് ഈ കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ് ചെയ്തത് ഓക്സിജനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിനടുത്ത് നമുക്കൊരു 2-stage കാസ്കേഡ് സിസ്റ്റം നോക്കാം. അതിൻ്റെ ലേ ഔട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. PH ഡയഗ്രം TS ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അന്നേരം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റവും 5, 6, 7, 8 ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റവും ആണ്. ഈ രണ്ട് സിസ്റ്റവും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു. രണ്ട് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് റെഫ്രിജറൻസും ആണ്. ഇതിൻ്റെ സെൻട്രൽ കാണുന്ന കാസ്കേഡ് കണ്ടൻസർ നോക്കുക. ഈ കാസ്കേഡ് കണ്ടൻസറിൽ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ കണ്ടൻസറായിട്ട് ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ ഇവാപറേറ്ററായിട്ടും ആക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ റിക്വയർഡ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടുന്നത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ ഇവാപറേറ്ററിലാണ്. നേരം കാസ്കേഡ് കണ്ടൻസർ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ കണ്ടൻസറായിട്ടും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ ഇവാപറേറ്ററായിട്ടും ആക്ട് ചെയ്യുന്നു. അതായത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൽ റിജക്റ്റ് ചെയ്യേണ്ട ഹീറ്റ് ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ ഇവാപറേറ്റർ അങ്ങ് അബ്സോർബ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. PH ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ് 1-2 എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ് കാണിച്ചേക്കുന്നത്.
2 to 3 condensing process ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ 3 to 4 low temperature cascade system ന്റെ expansion process അല്ലെങ്കിൽ throttling process കാണിച്ചിരിക്കുന്നു അതുപോലെ 4 to 1 ലാണ് നമുക്ക് ഈ സിസ്റ്റത്തിലെ required refrigerating effect കിട്ടുന്നത് ഇനി low temperature cascade system ന്റെ condenser high temperature cascade system ന്റെ evaporator ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം നോക്കുക പ്രോസസ് 5 ടു 6 ആണ് അവിടുത്തെ ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് കാണിക്കുന്നത് ഈ 6 ടു 7 കണ്ടൻസിംഗ് പ്രോസസ് 7 ടു 8 അവിടുത്തെ ത്രോട്ട്ലിംഗ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്രോസസ് 8 ടു 5 ആണ് അവിടുത്തെ വേപ്പറൈസിംഗ് പ്രോസസ് കാണിച്ചേക്കുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാസ്കേഡ് കണ്ടൻസറിൽ 2 to 3 എന്ന് പറയുന്ന കാസ്കേഡ് കണ്ടൻസറിൽ നിന്ന് ഹീറ്റ് 3 to 8 എന്ന് പറയുന്ന കാസ്കേഡ് സിസ്റ്റത്തിലെ ഇവാപറേറ്ററിലേക്ക് റിജക്റ്റ് ചെയ്യാനാണ് ചെയ്യുന്നത് ഹീറ്റിനെ നേരെ ഇതിന്റെ ടിഎസ് ഡയഗ്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത് 1 2 3 4 എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റവും 5 6 7 8 എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ cascade system ആണ് കാണിച്ചിരിക്കുന്നത് in this system a cascade condenser serves as an evaporator for the high temperature cascade system and a condenser for low temperature cascade system the only useful refrigerating effect is produced in the evaporator of low temperature cascade system നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിന്റെ ഇവാപറേറ്ററിലാണ് നമ്മുടെ റിക്വയർഡ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് കിട്ടുന്നത് ദ പ്രിൻസിപ്പിൾ അഡ്വാൻറ്റേജ് ഓഫ് ദ കാസ്കേഡ് സിസ്റ്റം ഈസ് ദാറ്റ് ഇറ്റ് പെർമിറ്റ് ദ യൂസ് ഓഫ് 2 different റെഫ്രിജറൻസ് അതായത് നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചറിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്കവിടെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതായത് ഡിഫറെൻ്റ് റെഫ്രിജറൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ട ഏത് റെഫ്രിജറൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതായത് ഡിഫറെൻ്റ് റെഫ്രിജറൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ദി ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം യൂസസ് എ റെഫ്രിജറൻറ്റ് വിത്ത് ഹൈ ബോയിലിംഗ് ടെമ്പറേച്ചർ സച്ച് എസ് R24 R22 ദ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം യൂസസ് എ റെഫ്രിജറൻറ്റ് വിത്ത് ലോ ബോയിലിംഗ് ടെമ്പറേച്ചർ സച്ച് എസ് R13 or R13 Bi These low boiling temperature refrigerants have extremely high pressure which ensure a smaller compressor displacement in the low temperature cascade system and a higher coefficient of performance. അതായത് ഇവിടെ കാസ്കേഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കൂടുതലായിരിക്കും ഇവിടെ കിട്ടുന്നത് ഇനി അടുത്തതാണ് 3-stage കാസ്കേഡ് സിസ്റ്റത്തിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 3 സിസ്റ്റംസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നു എന്നിട്ട് ഇവിടെ 2 കാസ്കേഡ് കണ്ടൻസേഴ്സ് ഉണ്ട് ഒന്നാമത്തെ കാസ്കേഡ് കണ്ടൻസർ നോക്കിക്കഴിഞ്ഞാൽ അത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിന്റെ കണ്ടൻസറായിട്ടും ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിന്റെ ഇവാപറേറ്ററായിട്ടും ആക്ട് ചെയ്യുന്നു ഇനി അടുത്ത കാസ്കേഡ് കണ്ടൻസർ നോക്കിക്കഴിഞ്ഞാൽ അത് ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിന്റെ ഇവാപറേറ്റർ ആയിട്ടും ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിന്റെ കണ്ടൻസർ ആയിട്ടും ആക്ട് ചെയ്യും ഇനി ഇവിടെ 3 സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പി എച്ച് ഡയഗ്രത്തിനകത്ത് ആ 3 സിസ്റ്റം റെപ്രസെന്റ് ചെയ്യണം 1, 2, 3, 4 എന്ന് പറയുന്ന പ്രോസസ്സ് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റവും 5, 6, 7, 8 ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റവും 9, 10, 11, 12 ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റമാണ് കാണിച്ചേക്കുന്നത് ഈ സിസ്റ്റത്തിൽ യൂസ് ചെയ്തേക്കുന്നത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൽ മീഥൈൻ ആണ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൽ എത്തിലീനും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൽ അമോണിയയും യൂസ് ചെയ്തേക്കുന്നു ഇനിയും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മൾട്ടി സ്റ്റേജ് സിസ്റ്റം യൂസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ മൾട്ടി പ്രഷർ സിസ്റ്റം യൂസ് ചെയ്ത സമയത്ത് ഒന്നാമത്തെ കംപ്രസറിൽ കയറി ഇറങ്ങുന്ന റെഫ്രിജറന്റ് തന്നെയാണ് അടുത്ത ഹൈ പ്രഷർ കംപ്രസറിലും കയറി ഇറങ്ങുന്നത് അങ്ങനെ വരുമ്പം ഒരു കംപ്രസറിലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ
അടുത്ത കംപ്രസ്സറിൽ എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഡിഫറൻറ്റ് വേപ്പർ കംപ്രഷൻ സിസ്റ്റംസ്, അതായത് ഡിഫറൻറ്റ് സിംഗിൾ സ്റ്റേജ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സിസ്റ്റത്തിലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മറ്റൊരു സിസ്റ്റത്തിൻ്റെ കംപ്രസ്സർ എത്തിച്ചേരുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ദി അഡീഷണൽ അഡ്വാൻറ്റേജ് ഓഫ് എ കാസ്കേഡ് സിസ്റ്റം ഓവർ ദി മൾട്ടി സ്റ്റേജ് സിസ്റ്റം ഈസ് ദാറ്റ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫ്രം വൺ കംപ്രസ്സർ കനോട്ട് വാണ്ടർ ടു ദി അതർ കംപ്രസ്സർ. ദ ഡിഫറൻസ് ഇൻ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് കണ്ടൻസർ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് ഇവാപറേറ്റർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ടെമ്പറേച്ചർ ഓവർലാപ്പ്. അതായത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ ഹീറ്റിനെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ ഇവാപറേറ്ററിലേക്ക് നമ്മൾ റിജക്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. നേരെ അത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ടെമ്പറേച്ചർ ഓവർലാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ ഓവർലാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഇഫ് ദീസ് ടെമ്പറേച്ചർ ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഇറ്റ് പെർമിറ്റ് ദ യൂസ് ഓഫ് ടു ഓർ മോർ ഡിഫറൻറ്റ് റെഫ്രിജറൻസ്, ദസ് ഈച്ച് റെഫ്രിജറൻ്റ് സർക്യൂട്ട് ഈസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ. ഈച്ച് റെഫ്രിജറൻ്റ് ക്യാൻ ബി ചൂസൺ ദാറ്റ് ഓപ്പറേറ്റ് ബെസ്റ്റ് വിത്ത് ഇൻ ദ റിക്വയർഡ് കമ്പാരിറ്റീവ്ലി നാരോ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റേഞ്ച്. As each cycle is separately operating, there is no difficulty of lubrication. Migration of lubricating oil from one compressor to the other is prevented. Inclusion of intercooling with liquid refrigerant in the cascade system improves the performance of the system. അതുപോലെ തന്നെ the use of a low boiling point and therefore a high pressure refrigerant ensure a smaller compressor displacement in the low temperature cascade ആൻഡ് ഹയർ സി ഒ പി. അതായത് ഇവിടെ സി ഒ പി ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനിയും ഇതിൻ്റെ കോയഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് നമുക്ക് നോക്കാം. ടു സ്റ്റേജ് കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ കോയഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് നോക്കുകയാണ്. അന്നേരം ഇവിടെ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ മാസ് M1 ആണ്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ മാസ് M2 ആണ്. നമുക്കറിയാം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടുന്നത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ ഇവാപറേറ്ററിലാണ്. അതായത് അവിടുത്തെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ M1 × H1 − H4 ആണ്. M1 × H1 − H4 അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് H4 = HF3 ആയതുകൊണ്ട് M1 × H1 − H3 എന്ന് എഴുതാം. അടുത്തത് വർക്ക് വരുന്നത് രണ്ട് കംപ്രസറുകളിലാണ്, ലോ ടെമ്പറേച്ചർ കാസ്കേഡ് കംപ്രസറിലും ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് കംപ്രസറിലും. അങ്ങനെ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാസ് M1 ആയതുകൊണ്ട് M1 × H2 − H1 ആണ് അവിടുത്തെ വർക്ക്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ മാസ് M2 ആണ്. അന്നേരം വർക്ക് എന്ന് പറഞ്ഞാൽ M2 × H6 − H5 ആണ്. അതുപോലെ ഈ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ കാസ്കേഡ് കണ്ടൻസറിലെ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അതായത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ കണ്ടൻസറിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റും ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ ഇവാപറേറ്റർ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും സെയിം ആണ്. അന്നേരം ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ കണ്ടൻസർ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ M1 × H2 − H3 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ H3 H2 നെക്കാട്ടിൽ കുറവാണ്. അന്നേരം നമുക്ക് H2 − H3 എന്ന് എഴുതാം. അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന പോയിന്റിൽ ലിക്വിഡ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് H3 പകരം HF3 നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം M1 × H2 − HF3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലെ ഇവാപറേറ്റർ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാസ് M2 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് 5 ആണ്. അതുകൊണ്ട് തന്നെ H5 − H8 ആണ്. H5 − H8 നേരം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് വർക്ക് ഡണ്. അതുപോലെ തന്നെ
മാസിനുള്ള ഡേറ്റാസ് നമ്മൾ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇഫ് ക്യൂ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ദ ലോഡ് ഓൺ ദ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം, then the mass of refrigerant flowing through the low temperature cascade system is given by m1 is equal to 210 q divided by h1 minus h4. namukku refrigerating effect ennu paranjal m1 into h1 minus h4 which is equal to q aanu. q 10 ilayirunnu adine kilojoule per minute laakkan vendiyana 210 kondu multiply theekkunnu. adile m1 is equal to 210 q divided by h1 minus h2. അടുത്തത് ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം മസ്റ്റ് ബി ഈക്വൽ ടു ഹീറ്റ് റിജക്റ്റഡ് ഇൻ ദ ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി അത് അവിടെ എഴുതിയിട്ടുണ്ട്. എം ടു ഇൻറ്റു എച്ച് ഫൈവ് മൈനസ് എച്ച് എയ്റ്റ് ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു എച്ച് ടു മൈനസ് h3. അതിൽ നിന്ന് എം ടു കണ്ടുപിടിക്കുകയാണ്. എം ടു എന്ന് പറഞ്ഞാൽ m1 ഇൻറ്റു എച്ച് ടു മൈനസ് h3 ഡിവൈഡ് ബൈ h5 മൈനസ് h8. h3 ആണെങ്കിൽ h4 വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, കാരണം h4 ഈസ് ഈക്വൽ ടു h3 ആണ്. അടുത്തത് ടോട്ടൽ വർക്ക് നോക്കുകയാണ്. ഇവിടെ രണ്ട് കംപ്രസർ ഉണ്ടായിരുന്നു, ലോ ടെമ്പറേച്ചർ കാസ്കേഡ് കംപ്രസറും ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് കണ്ടൻസറും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു m1 ഇൻറ്റു h2 മൈനസ് h1 പ്ലസ് m2 ഇൻറ്റു h6 മൈനസ് h5. റെഫ്രിജറേറ്റിംഗ് എഫക്ട് 210 ഇൻറ്റു ക്യു കിലോ ജൂൾ പെർ മിനിറ്റ്. അതുമല്ലെങ്കിൽ നമുക്ക് എഴുതാം m1 ഇൻറ്റു h1 മൈനസ് h4 എന്ന് എഴുതാം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിനെ. കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്. അന്നേരം 210 ക്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ വർക്ക് m1 ഇൻറ്റു h2 മൈനസ് h1 പ്ലസ് m2 ഇൻറ്റു h6 മൈനസ് h5. ആൻഡ് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ സിസ്റ്റം പി ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്കിനെ ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. m1 ഇൻറ്റു h2 മൈനസ് h1 പ്ലസ് m2 ഇൻറ്റു h6 മൈനസ് h5 ഡിവൈഡ് ബൈ 60 കിലോ വാട്ട്. അന്നേരം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആയി, വർക്ക് ഡൺ ആയി, മാസ് ആയി, പവർ ആയി. അടുത്തത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് കാസ്കേഡ് സിസ്റ്റം, ലിക്വിഫാക്ഷൻ ഓഫ് പെട്രോളിയം പേപ്പർ, ലിക്വിഫാക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്യാസ്, മാനുഫാക്ചറിങ് ഓഫ് ഡ്രൈ ഐസ്, ഡീപ് ഫ്രീസിംഗ് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. എൻ്റെ നമ്മളിത് നോക്കിയത് കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അതിൽ 2-സ്റ്റേജ് കാസ്കേഡ് സിസ്റ്റം നോക്കി, അതുപോലെ തന്നെ 3-സ്റ്റേജ് കാസ്കേഡ് സിസ്റ്റം നോക്കി. അവിടുത്തെ റെഫ്രിജറേറ്റിംഗ് എഫക്ട്, വർക്ക്, COP, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ആപ്ലിക്കേഷനും നോക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.